നമസ്കാരം, നിള ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മുത്തച്ഛ, ഇതാ ചായ. വേണ്ട മോളെ, മധുരം ഇട്ടതല്ലേ? മുത്തച്ഛന് ഷുഗർ ഉള്ളതല്ലേ? അതിനിതേ ഗാന്ധിഗ്രാമം മധുരത്തുളസി ഉപയോഗിച്ചുണ്ടാക്കിയ ചായയാ. പ്രമേഹം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാവുന്ന പ്രകൃതിദത്തമായ മധുരമാണ്. ഇനി വിത്തൗട്ട് വേണ്ട, ജീവിതം മധുരതരമാവട്ടെ. ഗാന്ധിഗ്രാമം വയനാട്. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തിരൂർ തെക്കുമുറി. താനൂരിൽ സ്ഥിരം അപകട മേഖലയായി മാറുകയാണ് വട്ടത്താണി. ഇവിടെ രാത്രി കാലങ്ങളിലാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 7 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. ഇത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ്. തിരൂർ താനൂർ റോഡിലെ വലിയപാടം പ്രദേശത്ത് മദ്രസയ്ക്ക് സമീപം അപകടം ഉണ്ടാകുന്നത് ഒരു തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചക്കകം 6 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. മദ്രസയ്ക്ക് സമീപമുള്ള അബ്ദുറഹ്മാൻ്റെ വീടിൻ്റെ മതിൽ ഗേറ്റ് ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ആദ്യം ലോറി ആക്സിഡൻ്റ് ആയത്. അതിന് തൊട്ട് മുമ്പ് ഒരു ടാങ്കർ ലോറിയും ബസ്സും മദ്രസയുടെ മുമ്പിലുള്ള പീടികമുറി തകർത്തുകൊണ്ടാണ് ഒരു വലിയ ആക്സിഡൻ്റ് ഇവിടെ ആദ്യം ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി രാത്രിയിൽ 4 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നന്നാക്കിയ മതിൽ വീണ്ടും പൊളിഞ്ഞുകൊണ്ടാണ് 3 ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. അതിൻ്റെ സ്കൂട്ടർ ഇവിടെ നിന്ന് ഇപ്പോഴും എടുത്തുകൊണ്ടേ പോയിട്ടില്ല. ഈ അപകടം ഉണ്ടാകാനുള്ള കാരണം റോഡ് നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് തീർക്കേണ്ടത് അതിനുത്തരവാദിത്തപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ബൈക്ക് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു. ബൈക്ക് മീൻ ലോറിയിൽ കൂട്ടിയിടിച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികൾക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഇവർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ അപകടമാണ് ഇവിടെ അവസാനമായി നടന്നത്. തുടരെ തുടരെ അപകടങ്ങൾ നടക്കുന്നത് പരിസരവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. തൊട്ടടുത്ത മദ്രസയും സ്കൂളും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ വേഗത കുറക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അമ്പോ സ്പീഡ് ബ്രേക്കറോ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്ത് അപകടം ഉണ്ട് മേഖലയാണ് എന്നുള്ള നിലയിൽ കാണിക്കുന്ന സൂചന കാണിച്ചുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ച് ഇവിടെ ഡ്രൈവർമാരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് സ്പീഡ് കുറക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. റോഡിലെ മിനുസവും ചെറിയ വളവും കാരണം അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവിടെ വാഹനങ്ങൾ സ്പീഡ് കുറച്ച് പോകുന്നതിനാവശ്യമായ അമ്പുകൾ സ്ഥാപിക്കുമെന്നും സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 1 മുമ്പ് വയനാട്ടിൽ നിന്നും തേയില കയറ്റി മൂന്നാറിലേക്ക് പോകുന്ന ലോറി ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. മഴയിൽ നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ വീടിന്റെ മതിൽ തകർത്ത് വീട്ടുമുറ്റത്തേക്ക് കയറിയാണ് അന്ന് നിന്നത്. വീടും വീട്ടിലുള്ളവരും അന്ന് തലനാരിഴക്കിയാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. തേയില ലോറിയുടെ അപകടത്തിന് ശേഷം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചും ടെമ്പോ ട്രാവലർ ടോറസ് ലോറിയുമായി കൂട്ടിയിടിച്ചും അപകടങ്ങൾ നടന്നിരുന്നു. ബൈക്കുകൾ നിയന്ത്രണം വിട്ടും അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണ്. എല്ലാ അപകടങ്ങളും രാത്രി സമയങ്ങളിലാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് അപകടങ്ങൾ സംഭവിക്കാൻ കാരണമെന്ന് ബന്ധപ്പെട്ടവർ വിദഗ്ധ പരിശോധന നടത്തി കണ്ടെത്തണമെന്നും ഇത്തരം അപകടങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിള ന്യൂസ്, താനൂർ.